നമസ്കാരം. രാജ്യത്തിന്റെ പൈതൃകത്തിൽ ഏറെ അഭിമാനിക്കുന്ന ആളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മോദി അറ്റ് 20 എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങ് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ പൈതൃകത്തിൽ ഏറെ അഭിമാനിക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. അതിൽ അഭിമാനിക്കുന്നു എന്ന് മാത്രമല്ല, ഏക ഭാരത് ശ്രേഷ്ഠ ഭാരത് എന്ന ലക്ഷ്യത്തിലൂടെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവുമായി അദ്ദേഹം താരതമ്യം ചെയ്യുകയുണ്ടായി. ഈ രാജ്യത്തിന്റെ പൈതൃകത്തിൽ അഭിമാനിക്കാത്ത ഒരു പ്രധാനമന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ രാജ്യത്തെ ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് ആക്കുവാൻ പ്രയത്നിക്കുന്ന നരേന്ദ്രമോദിയും ഉണ്ട്. അദ്ദേഹം ഈ രാജ്യത്തിന്റെ പൈതൃകത്തിൽ ഏറെ അഭിമാനിക്കുന്നു. ഭീകരതയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ഇന്ത്യ ലോകത്തിന് മുഴുവൻ മാതൃകയായി മാറിയിരിക്കുന്നു. കശ്മീരിൽ ഭീകരതയുടെ വേരുകൾ എന്നേക്കുമായി അവസാനിപ്പിക്കാൻ നമ്മുടെ പ്രധാനമന്ത്രി ഒരു മടിയും കാണിച്ചില്ല. അതാണ് അദ്ദേഹത്തിന്റെ കഴിവ്. സോമനാഥ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് രാഷ്ട്രപതി അയക്കുന്നതിനെ എതിർത്ത ഒരു പ്രധാനമന്ത്രി നമുക്കുണ്ടായിരുന്നു. ഇന്ന് അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണത്തിന് തുടക്കമിട്ട പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ജനപ്രതിയുള്ള നേതാക്കൾ ഒരാളാണ് നമ്മുടെ പ്രധാനമന്ത്രി എന്ന കാര്യത്തിൽ നമുക്കെല്ലാം അഭിമാനിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ഇപ്പോൾ മാറിയിരിക്കുന്നു. 200 വർഷം ഈ രാജ്യം ഭരിച്ച ബ്രിട്ടനെ പിന്തള്ളിയാണ് നമ്മൾ ഈ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നതെന്നും യോഗി ആദിത്യനാഥ് കൂട്ടിച്ചേർത്തു. അതേസമയം 2017 മുമ്പ് സംസ്ഥാനം ഭരിച്ചിരുന്നവർ അടിമുടി അഴിമതിക്കാരായിരുന്നുവെന്ന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി കഴിഞ്ഞ ആഴ്ച വ്യക്തമാക്കിയിരുന്നു. അഴിമതിക്കാർക്ക് കലാപകാരികളുടെ വിധി തന്നെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും യോഗി മുന്നറിയിപ്പ് നൽകി. ഉത്തർപ്രദേശത്തിലെ ജൗൻപൂർ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഴിമതിക്കാരുടെ സ്വത്തും സമ്പാദ്യവും പൊതുജനങ്ങൾക്കായി വിതരണം ചെയ്യണമെന്നും ഇതിനായി സംഘടിത പ്രവർത്തനം നടത്തേണ്ടതുണ്ടെന്നും യോഗി പറഞ്ഞു. എല്ലാ പ്രവൃത്തികൾക്കുമുള്ള പ്രതിഫലം നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്. മുൻ സർക്കാരുകളുടെ കാലത്ത് പ്രവർത്തിച്ചിരുന്ന റാക്കറ്റ് മൊത്തം വ്യവസ്ഥിതിയെയും കീടങ്ങളെപ്പോലും നശിപ്പിച്ചു. അതിന് സംസ്ഥാനം നൽകേണ്ടിവന്ന വിലയെക്കുറിച്ച് എല്ലാ ജനങ്ങൾക്കും അറിയാം. മുൻ സർക്കാരുകളുടെ ജീനുകളിൽ അഴിമതി ഉണ്ടായിരുന്നു. സർക്കാർ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ ഭരണത്തിലുള്ളവരുടെ ഉറ്റവരും ഉടയവരും മാത്രമായിരുന്നു എന്നും യോഗി കുറ്റപ്പെടുത്തി. ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരാൾ മറ്റെവിടെയെങ്കിലും പോയാൽ ഏറെ ബഹുമാനത്തോടെയാണ് ഇപ്പോൾ സ്വീകരിക്കപ്പെടുന്നതെന്നും എന്നാൽ 5 മുമ്പ് സംസ്ഥാനത്ത് നിന്ന് പുറത്തു പോകുന്നവർ അവരുടെ വ്യക്തി വിവരങ്ങൾ മറച്ചുവെക്കേണ്ട സാഹചര്യമായിരുന്നുവെന്നും യോഗി പറഞ്ഞു. യു പി മോഡൽ എല്ലാവരും അംഗീകരിക്കുന്നതായും കുറ്റകൃത്യങ്ങൾക്കും കുറ്റവാളികൾക്കും സംസ്ഥാനത്ത് സ്ഥാനമില്ലാതായെന്നും കലാപരഹിത സംസ്ഥാനമായി യു പി മാറിയതായും യോഗി അവകാശപ്പെട്ടു. യു പിയിലെ ക്രമസമാധാന നില രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും യോഗി പ്രസ്താവിക്കുകയുണ്ടായി. 2007 മുതൽ 2012 വരെ മായാവതിയുടെ നേതൃത്വത്തിലുള്ള BSPയും 2012 മുതൽ 2017 വരെ സമാജ്വാദി പാർട്ടിയുമായിരുന്നു ഉത്തർപ്രദേശ് ഭരിച്ചിരുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.